ഹായ് മക്കളെ, എല്ലാരും സുഖായിരിക്കുന്നോ? എല്ലാരും സുഖമായി, നല്ല ഹാപ്പി ആയിരിക്കണ്ടല്ലേ? അപ്പൊ നമുക്ക് നമ്മളെ ക്ലാസ് തുടങ്ങാം. എല്ലാവരും ഉഷാറല്ലേ? എല്ലാരും റെഡി ആയിരിക്കല്ലേ? മക്കളെല്ലാരും ടീച്ചറുടെ ക്ലാസ് കേൾക്കാൻ റെഡി ആയിരിക്കാന്നറിയാം. അപ്പൊ നമുക്ക് നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? വ്യഞ്ജന അക്ഷരങ്ങളിലെ മൂന്ന് അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നോ? നിങ്ങൾ ഓർക്കുന്നോ? ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാ നമ്മൾ പഠിച്ചൊന്ന് പറഞ്ഞേ. മക്കൾ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഏതൊക്കെയാ പറഞ്ഞേ പഠിച്ചത്? അപ്പൊ അതിന്റെ ബാക്കി കൂടെ ഉണ്ട് അല്ലെ? രണ്ടക്ഷരങ്ങളും ഉണ്ട് ആ വ്യഞ്ജനാക്ഷരത്തില്, ബാക്കി രണ്ടക്ഷരങ്ങളും ഉണ്ട് അല്ലെ? ആ അക്ഷരങ്ങൾ ഏതെല്ലാം നോക്കാം. ഏതാണ് അടുത്ത അക്ഷരം? ഘ. നമ്മളെ ഗായിനെ അമർത്തി പറയുന്നതാണ് ഘ. ഘ. അപ്പൊ അക്ഷരം എഴുതുന്നത് എങ്ങനെയാ, അതിന്റെ വാക്കുകൾ എങ്ങനെയാ നോക്കിയാലോ? മക്കളെല്ലാവരും സ്ക്രീനിൽ നോക്കുക കേട്ടോ. ഇവിടെ നോക്കൂ, ഇതാണ് ഘ. ഘ എന്താ പറയാ? ഘ. അപ്പൊ ഈ ഘ എങ്ങനെയാണ് എഴുതുക നോക്കാം. ഇവിടെ നോക്കൂ, നമ്മള് റായ എഴുതും പോലെ എഴുതി വീണ്ടും ദാ നമ്മളിങ്ങനെ പായ എഴുതുന്ന പോലെ മുകളിലേക്ക് പോയി, വീണ്ടും ദാ അതിനെ താഴേക്ക് കൊണ്ടുവന്നു, വീണ്ടും നേരെ പോയി മുകളിലേക്ക് പോയി. ഘ എന്താ ഇത്? ഘ എന്ന അക്ഷരം അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം എഴുതുന്നത്. ഘ പറഞ്ഞേ മക്കൾ, പറയേ, അക്ഷരം പറയ, നന്നായി ഉച്ചത്തിൽ പറയണം. ഘ. ഘ ഏതാ അക്ഷരം? ഘ എന്നൂടെ പറഞ്ഞേ. ഘ. അപ്പൊ നമുക്ക് ഗായിൽ തുടങ്ങുന്ന വാക്കുകളെ പരിചയപ്പെടാം. നോക്കൂ, ചിത്രങ്ങൾ കണ്ടോ? ഗായിൽ തുടങ്ങുന്ന വാക്കുകളാണ് ഇതല്ലേ? അതൊക്കെ എന്ത് നമ്മളെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? ഇതെന്താ? ഘടികാരം. ഘടികാരം. ഘടികാരം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ട് അത്. നമ്മൾ ഈ സാധനം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഘടികാരം വെറുതെ ചുമ്മാ കാണാനാണോ? അല്ല, പിന്നെന്തിനാ? സമയം നോക്കാൻ അല്ലേ? നമുക്ക് ടൈം അറിയാൻ വേണ്ടിയാണ് ഘടികാരം ഉപയോഗിക്കുന്നത്. സമയം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഘടികാരം. അപ്പൊ നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോ സമയം, അയ്യോ 10 മണിയായി, വേഗം പോകട്ടെ എന്നൊക്കെ പറയണമെങ്കിൽ 10 മണി എവിടെ നോക്കണം? ഘടികാരത്തിൽ നോക്കിയാലേ അറിയൂ. അപ്പൊ നമുക്ക് സമയം നോക്കാനുള്ള ഉപകരണമാണ് ഘടികാരം. ഘ ഡി ഖ രം. ഘടികാരം. ഖ ഡി ഖ രം. ഘടികാരം. മക്കളെല്ലാരും എന്തോട് പറഞ്ഞത്? എന്താ വാക്ക്? ഘടികാരം. ഇനി അടുത്ത വാക്ക് നോക്കൂ, ഘടം അല്ലെ? ഒരു കൂജ കണ്ടോ, ഒരു പാത്രം, നമ്മള് വെള്ളമൊക്കെ ഒഴിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു മൺപാത്രമാണ് കേട്ടോ ഘടം. മൺപാത്രത്തില് വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ്, നമ്മളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. നല്ല കൂളായിരിക്കും, നല്ല തണുത്ത വെള്ളം നമുക്ക് മൺകൂജയില് വെച്ചാൽ കിട്ടുന്ന വെള്ളം. അത് കുടിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഘടം. ഘടം അല്ലെ? നമ്മള് പൂജ എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ മറ്റൊരു വാക്കാണ് ഘടം. 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 നിങ്ങൾക്ക് മനസ്സിലായോ? ഏതൊക്കെയാണ്? ഘ ഡി ഖ രം. ഘടികാരം. ഘടം. ഘടം. നമുക്ക് ഗായിൽ തുടങ്ങുന്ന വാക്കുകളെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് അടുത്ത അക്ഷരം നോക്കിയാലോ. മക്കളെല്ലാരും നല്ല ശ്രദ്ധിച്ചിരിക്കട്ടാ. നോക്കോ, ഇത് ഏതാക്ഷരം? ഏതാക്ഷരം? അടുത്ത അക്ഷരാണ് ങ. അപ്പൊ നമ്മൾ ഏതൊക്കെ അക്ഷരം പഠിച്ചു? ക, ഖ, ഘ, ഘ, ങ. അഞ്ച് അക്ഷരങ്ങൾ അല്ലേ? ക, ഖ, ഘ, ഖ, ങ. അപ്പൊ ങ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതാൻ നോക്കാം. നോക്കൂ, ദാ ഇങ്ങനെ തുടങ്ങി നമ്മൾ ദേ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നു, ദാ ഇങ്ങനെ എഴുതിയേ വീണ്ടും മുകളിലേക്ക് വന്നു,
ഉള്ളിലേക്ക് കൊണ്ടുവന്നു, വീണ്ടും പുറത്തേക്ക് വന്നു. ങ്ങ എന്താണ്? ങ്ങ. ഒന്നുകൂടെ എഴുതാം. ദാദിയേ പോയി, വന്നു മുകളിലേക്ക്, വന്നു വീണ്ടും താഴേക്ക് വന്നു, വീണ്ടും നമ്മൾ മുകളിലേക്ക് പോയി. ഇതാ അവിടെ സൈഡിലേക്ക് കൊണ്ടുവന്ന് ഉള്ളിലേക്ക് പോന്നു, വീണ്ടും പുറത്തേക്ക് വന്നു. ഏതാക്ഷരം? ങ്ങ. ങ്ങ വെച്ചുള്ള വാക്കുകൾ നോക്കിയാലോ. അപ്പൊ നമുക്ക് ങ്ങ വെച്ചുള്ള വാക്കുകൾ പരിചയപ്പെടാം. നോക്കൂ, നായിൽ തുടങ്ങുന്ന ചിത്രങ്ങൾ കണ്ടോ? ആ നല്ല ഭംഗിയുള്ള കളറുള്ള ചിത്രങ്ങൾ ഉണ്ടല്ലേ, നല്ല രണ്ട് ഭംഗിയുള്ള കളറ്. എന്താണ് സാധനം? നിനക്കറിയാം, നമ്മള് കണ്ടിട്ടുണ്ട്, നമ്മൾ കഴിച്ചിട്ടുണ്ട് അല്ലേ. ആ ഇതെന്താ? എല്ലാരും പറഞ്ഞു, ഇതെന്താ? മാങ്ങ. ഇതെന്താ? മാങ്ങ. നിങ്ങക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടല്ലേ, ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടല്ലേ, പഴങ്ങൾ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ മാങ്ങ, മാങ്ങയുടെ സീസൺ ആയി തുടങ്ങി, എല്ലാവരുടെ വീട്ടിലും മാവൊക്കെ ഉണ്ടാവും. ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കണ്ണി മാങ്ങകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ആ മാങ്ങയാണത് കണ്ടോ, മാങ്ങ പഴുത്ത നിറമാണത്, മഞ്ഞ നിറം. മാങ്ങ, 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 മാങ്ങ. ഇനി നോക്കൂ, ഇതെന്താ? ഇതാണ് തേങ്ങ. നമ്മൾ നാളികേരം എന്നൊക്കെ പറയും അല്ലേ, തെങ്ങിലുണ്ടാവുന്നതാണ്. നമ്മളുടെ വീട്ടിലൊക്കെ തെങ്ങുണ്ട്, നമ്മള് കറിക്കായിട്ട് ഉപയോഗിക്കും. പിന്നെന്താണ്, തേങ്ങയുടെ ജ്യൂസ് അല്ലേ, ഇളനീരായിട്ട് ഇളനീര് ജ്യൂസ് ആയിട്ടൊക്കെ കഴിക്കും അല്ലേ. നല്ല ടേസ്റ്റ് ആണ് ഇളനീര് ജ്യൂസ് കഴിക്കാൻ. കഴിച്ചിട്ടുണ്ടോ? ആ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലുണ്ട്, ആ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ജ്യൂസാണ് ഇളനീർ ജ്യൂസ് അല്ലേ. അപ്പൊ അത് എവിടുന്ന കിട്ടുക? ആ തേങ്ങയുടെ കുഞ്ഞു തേങ്ങയാണ് ഇളനീര്. തേങ്ങ, 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 തേങ്ങ. മാ മാങ്ങ, തേങ്ങ, തേങ്ങ. ഇനി നോക്കോ, കണ്ടില്ലേ, നായിൽ തുടങ്ങുന്ന രണ്ട് വാക്കുകൾ പഠിച്ചല്ലേ, ഏതൊക്കെയാണ്? മാങ്ങ, തേങ്ങ. അപ്പൊ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളിലെ അഞ്ച് അക്ഷരങ്ങൾ പഠിച്ചു, ഏതൊക്കെയാണ്? ക, ഖ, ഘ, ഘ, ങ, അഞ്ച് അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ. ക, ഖ, ഘ, ഘ, ങ. നിങ്ങൾക്ക് മനസ്സിലായോ ഈ അഞ്ച് അക്ഷരങ്ങൾ? നിങ്ങൾക്ക് മനസ്സിലായോ? നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന്റെ വാക്കുകളും പഠിപ്പിച്ചു. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ആക്ടിവിറ്റി ഉണ്ട്, കണ്ടോ, പ്രവർത്തനങ്ങളുണ്ട്. ഇത് കണ്ടോ, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്ത് നമ്മളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. അപ്പൊ മക്കളെല്ലാവരും ചെയ്യല്ലോ. അപ്പൊ അടുത്ത ദിവസം നമ്മൾ വേറൊരു പ്രവർത്തനമായി വരുന്നത് വരുന്നത് വരെയായിരിക്കും. എല്ലാ മക്കൾക്കും ബൈ ബൈ.